കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കും. ഇങ്ങനെ മുഴുവൻ ആയിട്ടാണെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കും. കച്ചവടക്കാരൻ വന്ന് കൊണ്ടുപോകണമെങ്കിൽ 500 രൂപ 500 രൂപ വെച്ച് കൊടുക്കും. ഈ ആടുകൂട്ടി കൊടുക്കും 500 രൂപ. അവർക്ക് കൊണ്ടുപോയിട്ട് 600 ന് 650 ന് 700 ന് എത്രയാണ് ഓരോ സ്ഥലത്ത് എത്ര രൂപയെ സാധനം കൊണ്ടുപോകണം. ഇവിടുന്ന് തൂക്കിയെടുത്തിട്ട് അവിടെ കൊണ്ടുപോയി മാർക്കറ്റിൽ വിൽക്കണം. എത്ര ആൾക്കാർ കൊണ്ടുപോകുന്നു ഇതൊക്കെ പോടുന്ന അർച്ചനല്ലേ തലോട് കൊടുത്താണ് ഇപ്പൊ തല വിട്ടതാണ് കയ്യില്. അപ്പൊ കച്ച പുതിയ ആട്ടിറച്ചി കച്ചവടം തുടങ്ങണം എന്നുള്ള ആഗ്രഹമുള്ള ആർക്ക് ധൈര്യമായിട്ട് കോട്ടക്കല് വരാം. 230 ന് 230 ന് ചെയ്യാം. 100 കിലോ അതിലും കുറച്ച് കൊടുക്കും. കുറച്ച് കൊടുക്കും ഏറ്റവും കൂടുതൽ ഒരു പോത്തിന് മൊത്തമായിട്ട് എടുക്കുകയാണെന്നു വെച്ചെങ്കിൽ അത്രയും ലാഭത്തിൽ ഇവിടുന്ന് കൊണ്ടുപോവാ. അപ്പൊ പുതിയതായിട്ട് ഇറച്ചിക്കച്ചവടം ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് പോത്തിറച്ചി കച്ചവടം ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് കോട്ടക്കൽ മാർക്കറ്റിൽ വരാം. ഇവിടെ കോട്ടക്കൽ മാർക്കറ്റിൽ ഇപ്പോൾ രണ്ട് ബീഫിന്റെ സ്റ്റാളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തമായിട്ട് വേണമെങ്കിൽ മൊത്തമായിട്ട്, ഇനിയിപ്പോൾ ഒരു കാല് വേണമെങ്കിൽ കാല് എടുക്കണതിനനുസരിച്ച് വില പാട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് ഈ വിലക്ക് എവിടെയും കിട്ടൂല. അത് കോട്ടക്കൽ മാർക്കറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുറകളായിട്ടുള്ള കച്ചവടം ആയതുകൊണ്ടാണ് അവർ ഇത്രയും വില കുറവിൽ കൊടുക്കുന്നത് കോട്ടക്കല്. പക്ഷെ പൊതുജനങ്ങൾക്ക് അധികം അറിയില്ല. എന്തായാലും പാലക്കാട് നിന്നും കോയമ്പത്തൂരിൽ നിന്നും ഒക്കെ ആളുകൾ ഇവിടെ വരട്ടെ. നമ്മളെ ആളുകൾ അറിയട്ടെ. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യല്ലേ. ഷെയർ ചെയ്യാം. മാർക്കറ്റിൽ 1, 2, 3, 4, 5 കടകളുണ്ട് ഇവിടെ കോട്ടക്കൽ മാർക്കറ്റിൽ വരിക. ഇവിടെ 5 കടകൾ ഉള്ളതുകൊണ്ട് അത്രയും സ്റ്റോക്ക് ഉണ്ടാവും. ഇവിടെ വരിക, നിങ്ങൾക്ക് സാധനം ഏതാണെന്ന് വെച്ചെങ്കിൽ ഇഷ്ടപ്പെട്ട് വെച്ചാൽ എടുക്കുക, പാക്ക് ചെയ്യുക, പോവാ. അത്ര തന്നെ വില കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇനിയും കുറവ് കൊടുക്കില്ലേ. എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ വീണ്ടും കോട്ടക്കൽ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. കോട്ടക്കൽ മാർക്കറ്റിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കേരളത്തിൽ തന്നെ ഏറ്റവും വില കുറവില് ബീഫും ആടും ആട്ടിറച്ചി മട്ടനും വിൽക്കുന്ന ഒരു സ്ഥലമാണ് കോട്ടക്കൽ മാർക്കറ്റ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് ഇവിടുത്തെ വില കാര്യങ്ങളും ഒന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരികയാണ്. കുറെ ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു ഇത് നമ്മൾ കള്ളത്തരം പറയുന്ന വില കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നും കൂടി നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എല്ലാം കിട്ടും. എല്ലാ ടൈപ്പ് ആട് ഇവിടെ കിട്ടും. 2 കിലോ മുതൽ 20-30 കിലോ വരെ ആടുകൾ ഇവിടെ കിട്ടും. അപ്പൊ വലിയൊരു പരിപാടിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് സൈസ് വേണമെങ്കിലും ഇവിടെ തെരഞ്ഞോക്കി എടുക്കാമല്ലോ അല്ലേ. ഏത് സൈസ് വേണമെങ്കിലും ഇവിടെ തെരഞ്ഞോക്കി എടുക്കാം. അപ്പൊ ഇവിടെ ഇപ്പോ കൊറ്റനാട് കുട്ടികളാണ് ഇതൊക്കെ ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു അടുത്ത ഷോർട്ട് ക്ലിപ്പിൽ വന്നിരിക്കണം. നമസ്കാരം. നമസ്കാരം. നമ്മളാ വീഡിയോ എടുത്തതിന് ശേഷം കുറെ ആളുകൾക്ക് സംശയമാണ് നമ്മള് വില കളവ് പറയണെന്നുള്ളത്. അതിന്റെ സത്യാവസ്ഥ എന്താ നിങ്ങൾ പറഞ്ഞേ? വീഡിയോ നമുക്ക് ഭയങ്കര ഉപകാരം കിട്ടി. ഭയങ്കര ഉപകാരം. ഇന്നലെ രാത്രി വിറ്റി 295 കിലോ പിന്നെ ഇന്ന് ഇനിയിപ്പോ പാർട്ടിക്കാർ രണ്ടു നാള് വില കെടുക്കുകയാണ്. പക്ഷെ ഇവിടെ പറഞ്ഞേ പറഞ്ഞ മാറ്റുള്ള വിലയുള്ളൂ. നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും. വാക്കായിരിക്കും. കച്ചവടങ്ങളൊന്നുമില്ല. പഴയ കാലങ്ങളിലെ കച്ചവടങ്ങളല്ല. ഇന്ന് പുതിയതായിട്ട് വന്ന കച്ചവടങ്ങളൊന്നും തലമുറകളായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന കച്ചവടമാണ്. ആ പാരമായിട്ടുള്ള കച്ചവടങ്ങളല്ല, അന്നത്തെ കാലത്തുള്ള കച്ചവടങ്ങളാണ്. പുതിയതായിട്ട് വന്നത് ഞങ്ങളൊക്കെ പാരമ്പര്യം തുടർന്നു പോകുന്നതാണ്. അങ്ങനത്തെ കച്ചവടങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ തന്നെ കുറച്ച് നാടനാടാണ്. വരവാടുകളല്ല അത്. ആട് കാണുമ്പോ തന്നെ അറിയാം നമുക്ക് നാടൻ ആടുകളാണ്. ആടുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. ചെറിയ കുട്ടികളെ വലിയ ആടുകളെ 3 500. ഈ തലയൊക്കെ നിങ്ങൾ ഇപ്പൊ എത്ര റേറ്റ് കൊടുക്കുന്നത്? 3 500. അതായത് നമ്മളിപ്പൊ പെരുന്നാളായിട്ട് ഇപ്പൊ ഒരു ഓഫർ എന്നുള്ള രീതിയിൽ 3 തല എടുക്കുകയാണെങ്കിൽ 500 രൂപ. അതായത് 3 ആട്ടിന്റെ തല എടുക്കുകയാണെങ്കിൽ 500 രൂപയായിട്ട് നമ്മളെ കോട്ടക്കൽ മാർക്കറ്റിൽ കിട്ടും. കയ്യും കാലും 4 100, 5 ആടിന്റെ കാലം. അതായത് കയ്യും കാലം എത്ര തന്നെയാണ്? 4 100 രൂപ. 5 ആടിന്റെ 400 രൂപ. 5 ആടിന്റെ ആണെങ്കിൽ 400 രൂപ. കോട്ടി കിലോ 300. അതായത് 100 രൂപ ലാഭം. കോട്ടി ഒരു കിലോ 200 രൂപ. കോട്ടി കിലോ 200. 3 കിലോ 500. പെരുന്നാൾ ഓഫർ. ഓഫറാണ്. ഓഫർ വില. ഇപ്പൊ നമ്മളെ ആട് ഇപ്പൊ ഒരു ചുരുങ്ങിയത് ഇപ്പൊ ഒരു പരിപാടിക്കൊക്കെ ഒരു ആടിനെ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു 15 കിലോ 10 to 6 റേഞ്ചാണ് നിങ്ങൾ എത്ര രൂപയ്ക്ക് കൊടുക്കുക?
അഞ്ഞൂറ് റുപ്യയ്ക്ക് കൊടുക്കും. ഇപ്പൊ ഒരു പരിപാടി വരികയാണ്, ഒരു കല്യാണ പരിപാടിയാണ്, ഒരു 100 കിലോ മിനിമം വേണം. അപ്പൊ നിങ്ങൾ അത്ര റേറ്റ് കൊടുക്കും? 500 രൂപ. ചെറിയ ആട് വേണമെന്നുണ്ടെങ്കിൽ, കല്യാണ പരിപാടിക്ക് ആണെന്നുണ്ടെങ്കിൽ 550 രൂപ. എന്താ കാരണം വെച്ചാൽ 3 പണിക്കാർ വേണം. മൂന്ന് പണിക്കാർക്ക് എക്സ്പെൻസ് വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഈ 3 പണിക്കാരെ കൂലി കൂട്ടിക്കാണ് 550. ചെറിയ ആടാണ് കൊടുക്കുന്നത്. ചെറിയ ആടുകൾ വലിയ ആടാണെന്നുണ്ടെങ്കിൽ 500 രൂപയ്ക്ക് കൊടുക്കും. 500 രൂപയ്ക്ക് കൊടുക്കും. ഇവിടെ ഇപ്പൊ അടുത്ത ആട് കൊണ്ടുപോകണമെങ്കിലും 500 രൂപയ്ക്ക് കൊടുക്കാം. 500 രൂപ കുട്ടികളാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞാൽ 7 കിലോ 8 കിലോ വരുന്ന കുട്ടികളാണ്. ഇതൊക്കെ 6 കിലോ വരുന്നത്. 6 കിലോ ഇതൊക്കെ 5 കിലോ 5 കിലോ വരുന്ന കുട്ടികളാണ്. 3 കിലോ വരുന്നത്. 3 കിലോ വരുന്നത്. ഇതൊക്കെ 6 കിലോ വരുന്നത്. അപ്പൊ ആ ഒരു സൈസ്. ഇപ്പൊ പുതിയതായിട്ട് ഇറച്ചി കച്ചവടം ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും. ചെയ്യാൻ താല്പര്യം ചെയ്യാനൊരു ധൈര്യമായിട്ട് കോട്ടക്കിൽ വരാം. അവിടുന്ന് കൊണ്ടേ സാധനം കൊണ്ടേറ്റ എവിടെയാ വെക്കാ? തിരുവനന്തപുരത്താ, കോയമ്പത്തൂരാ, ഡൽഹിയിലാ, എവിടെ വേണമെങ്കിലും വെക്കാം. തൂക്കിക്കൊണ്ടുപോകണം. ഇവിടുന്ന് വലിയ ആടിനെ മൊത്തമായിട്ട് 500 രൂപയ്ക്ക് എടുത്തിട്ട് അവർ കൊണ്ടുപോയിട്ട് 65 വിൽക്കുക. അതാകുമ്പോ 60 ചാർജ് ലാഭം. കുട്ടിയാണെങ്കിലും ചില കച്ചവടക്കാരൊക്കെ 500 രൂപ. 500 രൂപ ഇവിടെ കച്ചവടം നടന്നുകൊണ്ടിരിക്കണ കണ്ട. ഇത്ര ആളുകൾ വന്നു തുടങ്ങി ഇവിടെ കോട്ടക്കൽ മാർക്കറ്റിൽ. ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പൊ ആട്ടിറച്ചി കച്ചവടം തുടങ്ങണം എന്നുള്ള ആളുകൾക്കും ധൈര്യമായിട്ട് കോട്ടക്കൽ വരാം. ചെയ്യാം. ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കച്ചവടത്തിനാണെങ്കിൽ നമ്മള് വിറ്റൊഴിവാക്കും. നാളേക്ക് വെക്കൂല. ഇന്നിപ്പോ പെരുന്നാൾ ഓഫറിന്റെ വില നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ പെരുന്നാളിന് എല്ലാവരും കോട്ടക്കൽ മാർക്കറ്റിലേക്ക് വരിക. ആട്ടിറച്ചി മേടിക്കാനും പോത്തിറച്ചി മേടിക്കാനും ഓഫർ വിലയാണ്. കൂടുതൽ എടുക്കുന്നവരും വില കുറയും. അപ്പൊ നമ്മളെ അടുത്ത കട ഉണ്ട് ഇവിടെ. ഇക്കാ നമസ്കാരം. എന്താ ഈ നമ്മളെ പഴയ വീഡിയോ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങള്? കോട്ടക്കൽക്ക് ആളുകൾ വന്നു തുടങ്ങി. ഇപ്പൊ പല ഭാഗത്തുനിന്ന്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ ഒരു വിലയിൽ തന്നെ കൊടുക്കുന്നില്ലേ? ഹോൾസെയിലായിട്ട് 500 രൂപ എന്നുള്ള രീതിയിൽ 500-550. വലിയ ആടാണെന്നുവെച്ചെങ്കിൽ 500, ചെറുതാണെങ്കിൽ 550. ഇതേപോലെ നിങ്ങളും ഹോൾസെയിലായിട്ട് ഇപ്പൊ ഒരു ഇപ്പൊ കൂടുതൽ എടുക്കാനായിട്ട് ഇപ്പൊ ഒരാൾക്കാർ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടല്ലോ. പെരുന്നാളായിട്ട് സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ പെരുന്നാളായിട്ട് ഇവിടെ ഇനിയിപ്പോ 3-4 ദിവസം ഉള്ളു. അതിനുള്ളിൽ ഇവിടെ എത്ര ആള് വന്നാലും തിരിച്ചു പോകേണ്ട ആവശ്യം വരില്ല. അപ്പൊ ഇവിടെ നാടൻ ആടുകളാണ്. നമ്മളെ കോട്ടക്കൽ മാർക്കറ്റില് നാടൻ ആടുകളാണ്. അപ്പൊ ഇവിടെ 3-ാമത്തെ കടയാണിത്. 3-ാമത്തെ കടയിലും നിങ്ങൾ ഇവിടെ സ്റ്റോക്കൊക്കെ റെഡിയാക്കി നിൽക്കണം. ഇനി പെരുന്നാളിനിവിടെ ആൾക്കാർ വന്നാ മതി. എത്ര വേണേലും കൊടുക്കാല്ലേ? 100, 200, 300 കൊടുക്കാം അല്ലേ? 300 കിലോനെ വെച്ച് കൊടുക്കാം. ഇപ്പൊ അടുത്ത സ്റ്റാളുണ്ട് നമ്മളെ. ഇപ്പൊ ഇവിടെ തിരക്കിലാണ്. അപ്പൊ ഇക്ക നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ പഴയ വീഡിയോ കഴിഞ്ഞതിന് ശേഷം? ആളുകൾ വില്ലോട് വില്ലാണല്ലേ. ഓർഡറോട് ഓർഡറാണ്. ഓർഡറാണ്. അപ്പൊ ഈ വിലയിൽ തന്നെ നമ്മള് കണ്ടിന്യൂ ചെയ്യാൻ പോവല്ലേ? ധൈര്യമായിട്ട് എല്ലാവർക്കും വരാലോ അല്ലേ. ഇപ്പൊ പെരുന്നാളായിട്ട് ഇപ്പൊ നിങ്ങള് സ്റ്റോക്കൊക്കെ കരുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഒരാള് തിരിച്ചു പോണ്ടി വരില്ലല്ലോ. തിരിച്ചു പോണ്ടി വരില്ല. ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ രാവിലെ 5 മണിക്ക് തുടങ്ങിയാൽ എത്ര മണി വരെ ഉണ്ടാവും? ഇപ്പൊ പെരുന്നാൾ വരെ ഫുൾ ടൈം. പെരുന്നാളിന്റെ തലേന്ന് വരെ രാത്രി 24 മണിക്കൂർ നമ്മള് മാക്സിമം. ഒരാളോട് മടങ്ങി പോവാൻ പാടില്ല അല്ലേ? പാടില്ല. കോട്ടക്കൽ മാർക്കറ്റിൽ നിന്ന് ഒരാള് ആട്ടർച്ചി മേടിക്കാൻ വന്ന ഒരാൾ തിരിച്ചു പോകാൻ പാടില്ല. കൂടൂല. 550 വലിയ ആടാണെങ്കിൽ 500 രൂപ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിലും വില കുറച്ച് നമ്മൾ കൊടുക്കും. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മളിവിടുത്തെ കോട്ടക്കൽ മാർക്കറ്റിലെ എല്ലാവരും ഇപ്പൊ പെരുന്നാളിന് വേണ്ടിയിട്ട് സജ്ജരായി നിൽക്കണം. എല്ലാരും മേടിക്കാനായിട്ട് കാശും കൊണ്ട് വന്നാൽ മാത്രം മതി. താനായിട്ട് പോവാ. അത് പറഞ്ഞ അളവിൽ കട്ട് ചെയ്ത് ഉഷാറാക്കി കൊടുക്കല്ലേ? ഉഷാറാക്കി കൊടുക്കാം. അപ്പൊ നമ്മള് ഇനിയിപ്പോ ബീഫിന്റെ സെക്ഷനിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മളെ കല്ലിങ്ങൽ മരക്കാർക്കാന്റെ പോത്തിറച്ചിക്കട. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നമ്മളെ ഇതില് ഞങ്ങളിവിടെ വരുമ്പോ നേരം വഴുകിണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് പോത്തിന്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇക്ക നമസ്കാരം. എത്ര മണിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം? 6 മണിക്ക് പുലർച്ചെ 6 മണിക്ക് വിൽപ്പന തുടങ്ങും. വിൽപ്പന തുടങ്ങും. എത്ര മണി വരെ ഉണ്ടാവും ഏകദേശം? 5 മണി വരെ ഉണ്ടാവും. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2-3 ബീഫിന്റെ സ്റ്റാളുകൾ ഉണ്ട്. അപ്പൊ ഇവിടെ ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും ഒരേ വില തന്നെയാണ് വരുന്നത്. ഇപ്പൊ ഈ തൊടയമെന്ന് വേണമെന്ന് പറഞ്ഞാൽ ആ തൊടയമെന്ന് തന്നെ എടുത്തു കൊടുക്കും അല്ലേ?
യാതൊന്നുമില്ല. കട്ട് ചെയ്ത് നമ്മളെല്ലാ സൈസിൽ കട്ട് ചെയ്ത് കൊടുക്കും അല്ലേ, അവർ പറയണ ലെവലിൽ കട്ട് ചെയ്ത് കൊടുക്കും. അതാണ് നമ്മളെ ഈ കോട്ടക്കൽ മാർക്കറ്റിലെ പ്രത്യേകത എന്നറിയുന്നത്. ഇക്ക നമസ്കാരം. ഇപ്പൊ കോട്ടക്കൽ മാർക്കറ്റിലെ പോത്തിറച്ചിയുടെ വില നിലവാരം എങ്ങനെയാണ് കിട്ടുന്നത്? 270 ആണ് നമ്മളിവിടെ റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നത് അല്ലേ. നമ്മളിപ്പോ കൂടുതൽ ആവശ്യങ്ങൾക്ക് ഇപ്പൊ ഒരു 100 കിലോന്റെ മുകളിലൊക്കെ എടുക്കാനായിട്ട് ആളുകൾ വരികയാണെങ്കിൽ നിങ്ങൾ എത്ര ഉറപ്പിക്ക് കൊടുക്കും? 10 കിലോന്റെ. 10 കിലോന്റെ പെരുന്നാൾ ഓഫറാണ്. 10 കിലോ പോത്തിറച്ചി എടുക്കാൻ വന്നു കഴിഞ്ഞാൽ 250 ഉറുപ്പിക്ക് നിങ്ങളോട് കൊടുക്കും. കട്ട് ചെയ്ത് അവർ പറയുന്ന അളവിൽ കട്ട് ചെയ്ത് ഉഷാറാക്കി കൊടുക്കും. ആ ഇപ്പൊ ഈ തൂക്കിട്ട് ഇതുമെന്ന് വേണം എന്ന് പറഞ്ഞാൽ ഇതുമെന്ന് തന്നെ അർത്ഥം കൊടുക്കും. അവർ പറയണ അളവിൽ ബിരിയാണിക്കാണെങ്കിൽ ബിരിയാണിക്ക്, ചില്ലിക്കാണെങ്കിൽ ചില്ലിക്ക്, കറിക്കാണെങ്കിൽ ഏത് കട്ടിങ്ങിലും റെഡിയാക്കി കൊടുക്കും. കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ 230 വരെ നമ്മൾ താഴ്ത്തി കൊടുക്കാൻ റെഡിയാണ്. റെഡിയാണ്. അതായത് കൂടുതൽ ഇപ്പൊ ഒരു 100 കിലോന്റെ മേലക്കൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, അതിന് കല്യാണ ആവശ്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ ആ മാർക്കറ്റിന്റെ നമുക്കൊരു കുഴപ്പമില്ലാന്ന് തോന്നുകയാണെങ്കിൽ, കുഴപ്പമില്ലാന്ന് തോന്നുകയാണെങ്കിൽ 230 നമ്മൾ കൊടുക്കാൻ റെഡിയാണ്. അതായത് ഇപ്പൊ ഹോൾസെയിൽ ആയിട്ട് ഇപ്പൊ കാറ്ററിംഗുകാര്, കല്യാണ പരിപാടികൾ ഇപ്പൊ ഇവിടുന്ന് എടുത്തിട്ട് കൊണ്ടുപോയി വിൽക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ധൈര്യമായിട്ട് ഇവിടെ വരാനോ അല്ലേ. അവർക്ക് അർത്ത് ഇപ്പൊ ഒരു തുടർച്ചി മൊത്തമായിട്ട് വേണം, അല്ലെങ്കിൽ ഒരു തെങ്ങ് മൊത്തമായിട്ട്, തലമുറകളായിട്ട് വരുന്ന കച്ചവടക്കാരാണ് കോട്ടക്കര മാർഗ്ഗത്തിൽ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും മറ്റുള്ളവരെയും കൂടി വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് അല്ലേ. കാരണം അമിതമായ ലാഭം വേണ്ട. 250 കൊടുക്കും. പിന്നെ കൂടുതൽ നമ്മൾ ഇപ്പൊ പെരുന്നാൾ ഓഫറാണ്, 10 കിലോ 250 അടുത്തടിച്ചാണ് കൊടുക്കും. 230 230 ചാമ്പ് 100 കിലോ ആയാലും കുറച്ച് കൊടുക്കും, കുറച്ച് കൊടുക്കും. ഏറ്റവും കൂടുതൽ ഒരു പോത്തിന് മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും ലാഭത്തിൽ ഇവിടുന്ന് കൊണ്ടുപോവാ. അപ്പൊ പുതിയതായിട്ട് ഇറച്ചിക്കച്ചവടം ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക്, പോത്തിറച്ചി കച്ചവടം ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് കോട്ടക്കൽ മാർക്കറ്റിൽ വരാം. ഇവിടെ കോട്ടക്കൽ മാർക്കറ്റിൽ ഇപ്പോൾ രണ്ട് ബീഫിന്റെ സ്റ്റാളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തമായിട്ട് വേണമെങ്കിൽ മൊത്തമായിട്ട്, ഇനിയിപ്പോൾ ഒരു കാല് വേണമെങ്കിൽ കാല് എടുക്കണതിനനുസരിച്ച് വില ഇപ്പോൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. വാങ്ങി ഇവിടെ നിന്ന് വാങ്ങുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം. പെരുന്നാളിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കിലോ എടുക്കുകയാണെങ്കിൽ 250 രൂപയ്ക്ക് നമ്മൾ പെരുന്നാൾ ഓഫർ കൊടുക്കുന്നതായിരിക്കും. പെരുന്നാൾ വരെ 10 കിലോന് 250 രൂപ, അതിന് കൂടുതൽ എടുക്കുകയാണെങ്കിൽ 230 രൂപ. 100 കിലോന്റെ മേപ്പട്ടൊക്കെ ആണെങ്കിൽ അന്നത്തെ മാർക്കറ്റ് വരെ നമ്മൾ വില കുറച്ച് കൊടുക്കാൻ റെഡിയാണ്. അപ്പോൾ എത്ര മണിക്ക് നമ്മളിവിടെ കച്ചവടം തുടങ്ങും? 5:30 രാവിലെ തുടങ്ങും. 6 മണി വരെ വൈകുന്നേരം 7 മണി വരെ. ഇപ്പൊ നമ്മളിപ്പോ പെരുന്നാളിന്റെ തലേദിവസമൊക്കെ ആയിട്ട് നമ്മൾ 24 മണിക്കൂറുണ്ട്. 2 ദിവസം മുന്നേ തന്നെ നമ്മള് എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിട്ട്, ഒരാൾ ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ പാടില്ല അല്ലേ. വന്നൊരാൾ തിരിച്ചു പോകാൻ പാടില്ല. സാധനം ഇവിടെ ഉണ്ടാവും, ഇറച്ചി ഇവിടെ ഉണ്ടാവും. ആ ധൈര്യം ഒക്കെ ഉറപ്പ് തരുന്നുണ്ട്. കോട്ടക്കൽ മാർക്കറ്റിൽ നിങ്ങൾ ഇറച്ചിക്ക് വേണ്ടിയിട്ട് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. പെരുന്നാളിന് 2 ദിവസം മുന്നേ നമ്മൾ ആക്റ്റീവാണ്. 7 മണി വരെ ഉണ്ടാവും. ബീഫ് ഇവിടെ കിട്ടും. ഒരാൾ തിരിച്ചു പോകേണ്ട അവസ്ഥ വരില്ല, ആവശ്യം വരില്ല. കച്ചവടം ഉണ്ടാവും. തീരുന്നവരെ ഓക്കെ ഓക്കെ. 1st പെരുന്നാളിലാണ്. അപ്പൊ ഒരാൾ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഇവിടെ വരില്ല. ആ രീതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് കച്ചവടക്കാരാണെങ്കിലും ബീഫ് ഇവിടെ നിന്ന് എടുത്ത് കച്ചവടം ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്കും ഇവിടെ വരാം. അതേപോലെ കാറ്ററിംഗുകാര്, കല്യാണത്തിന്റെ വർക്കുകാര് എല്ലാവർക്കും ഇവിടെ സജ്ജീകരിച്ചിട്ടാണ് നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ പെരുന്നാളായിട്ട് നമ്മളെ ഓഫറുണ്ട്. 10 കിലോ എടുക്കുകയാണെങ്കിൽ 250 രൂപ വെച്ചിട്ട് നമ്മളിവിടെ തരും. പിന്നെ കാറ്ററിംഗുകാരും കല്യാണക്കാർക്കും സ്പെഷ്യൽ ഓഫർ, അവരെടുക്കുന്ന തൂക്കമനുസരിച്ച് ഓഫർ വില. അതും നമ്മൾ അവർ ഇത് കേരളത്തിൽ എവിടെയും കിട്ടാത്ത വിലക്ക് ഓഫർ വിലക്ക് സാധനം കൊടുക്കും. അതാണ് കോട്ടക്കൽ മാർക്കറ്റ്. അപ്പൊ നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ കേരളത്തില് ഏറ്റവും വില കുറവില് ആട്ടിറച്ചി പോത്തിറച്ചി ആവശ്യമുള്ള ആളുകൾ
കോട്ടക്കൽ മാർക്കറ്റിലേക്ക് വരിക. ആ കോട്ടക്കൽ മാർക്കറ്റിലേക്ക് വരാനുള്ള വഴികൾ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത് കോട്ടക്കൽ ബസ് സ്റ്റാൻഡ്, ഗൂഗിളിൽ നേരെ കോട്ടക്കൽ മാർക്കറ്റിൽ നിന്ന് സെർച്ച് ചെയ്താലും കിട്ടും. കോട്ടക്കൽ ബസ് സ്റ്റാൻഡ് നടത്തി വെച്ചാൽ ആ ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ്. ഇപ്പൊ കാസർഗോഡ് നിന്ന് വന്നിട്ട് ഇവിടുന്ന് ഒരു 10 കിലോ വാങ്ങിക്കൊണ്ടായാലും തിരുവനന്തപുരത്ത് വന്ന് ഒരു 10 കിലോ വാങ്ങിക്കൊണ്ടായാലും ലാഭമാണ്. കാറിൽ വന്ന് വാങ്ങിക്കൊണ്ടായാലും ലാഭമാണ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോവാം. അപ്പൊ ഇവിടെ വരുന്നവര്, കൂടുതൽ എടുക്കാൻ വരുന്നവര് നല്ല തെർമോകോളില് ഐസ് ഒക്കെ ഇട്ട് നല്ല സെറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നേരെ കട്ട് ചെയ്യുക, പാക്ക് ചെയ്യുക, സീൽ ചെയ്യുക, വണ്ടി കയറ്റുക, കൊണ്ടുപോകുക. എന്നിട്ട് നിങ്ങൾ വിൽക്കുക, കച്ചവടം ചെയ്യേ. ഇനിയിപ്പോ കാറ്ററിംഗുകാരാ, ഇനിയിപ്പോ കല്യാണ പരിപാടികളാ, ഇനി എന്ത് പരിപാടിയാണെങ്കിലും ധൈര്യമായിട്ട്. അപ്പൊ സാധനം ഇവിടെ ഇപ്പൊ പെരുന്നാളായിട്ട് എല്ലാരും സ്റ്റോക്ക് കരുതിയിട്ടുണ്ട്. പറയും വേണം, രാത്രി പറയണം. അപ്പൊ ഇവിടെ എല്ലാവരും ഇപ്പൊ പോത്താണെങ്കിലും ഇപ്പൊ ആട്ടിറച്ചിയാണെങ്കിലും എല്ലാവരും ഇപ്പൊ പെരുന്നാളിന് കണ്ടമാനം സ്റ്റോക്ക് കരുതിയിട്ടുണ്ട്. പെരുന്നാൾ ഓഫറുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ്. അപ്പൊ ഇനി കാത്തു നിൽക്കാതെ വേഗം തന്നെ പോകുന്നോളി. ഇവിടെ ഇവിടെ തിരക്ക് വരിയാവുമ്പോൾ തിരക്ക് കൂടുന്നതിന്റെ മുന്നേ തന്നെ നേരത്തെ കാലത്ത് വന്ന് വാങ്ങിക്കൊണ്ടേക്കോളി. അപ്പൊ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.